എല്ലാവർക്കും നമസ്കാരം. ലോക വനദിനമായ മാർച്ച് 21-ന് തിരുവനന്തപുരത്ത് പാലോടുള്ള ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് എൻ്റെ മരം എൻ്റെ ജീവൻ എന്നൊരു ബൃഹത്തായ പദ്ധതി നടപ്പാക്കുകയുണ്ടായി. മരങ്ങളെ ആലിംഗനം ചെയ്യുന്ന പരിപാടിയായിരുന്നു അത്. ലോകശ്രദ്ധ നേടിയ പരിപാടി ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയുണ്ടായി. ഗിന്നസ് ലോക റെക്കോർഡിൻ്റെ ആ ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി പങ്കെടുത്തത് ആദരണീയനായ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് ഗിന്നസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അത് കൈമാറുന്ന ഏറ്റവും മഹത്തായ ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റർ രാധാകൃഷ്ണൻ എം ജിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അനിൽ പറഞ്ഞ പോലെ ഈ പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ അനിൽ പറഞ്ഞു. എനിക്ക് ഔപചാരികമായി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഭാവികമായും ഈ പരിപാടിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്പിറേഷൻ, പ്രചോദനം കൂടിയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ജസ്റ്റിസ് ശ്രീ പി സദാശിവത്തിന് ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി വിജയിപ്പിച്ചത് വാസ്തവത്തിൽ ഒരു വലിയ ജനകീയ കൂട്ടായ്മയുടെ സഹായത്തോടെയാണ്. പല തലങ്ങളിൽ നിന്നും, സമൂഹത്തിൻ്റെ പല തലങ്ങളിൽ നിന്നുമുള്ള വ്യക്തികൾ, സംഘങ്ങൾ, സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഞങ്ങളോട് ഒപ്പം നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അസാധാരണമായ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാനായത്. അതിലേറ്റവും മുമ്പിൽ ഞങ്ങളോട് കൈകോർത്ത് നിന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TBGRI തലവനായ ഡോക്ടർ പി എ പാണ്ഡുരംഗൻ ഡയറക്ടർ, അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം. ഞങ്ങളുടെ ഔപചാരികതയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ സ്വന്തം ആളാണ്, എന്നാലും ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനും സ്വാഗതം. ശ്രീ കെ മാധവൻ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വൈസ് ചെയർമാൻ. TBGRI ഈ സംരംഭത്തിൽ വളരെ വലിയ സഹായം നൽകിയത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ മധുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സഹായം, ഈ പരിപാടിയുടെ വിജയത്തിന് വ്യക്തിപരമായ സഹായം കൂടി ഈ പരിപാടിയുടെ വിജയത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശ്രീ മധുവിന് ഞങ്ങളുടെ സ്വാഗതം. മറ്റൊരു വിഭാഗം ജനമൈത്രി പോലീസാണ്. ജനമൈത്രി പോലീസും ആദ്യം മുതൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, വളരെ അധികം സങ്കീർണമായിട്ടുള്ള ഒരുപാട് 14,000 പേർ വന്നെത്തുന്നതും അതിലേറെ പേർ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ വന്നെത്തിയ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അവിടെ വളരെ യാതൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനും ഒക്കെ സഹായിച്ചത് പോലീസാണ്. ജനമൈത്രി പോലീസ് പ്രത്യേകിച്ചും അതിൻ്റെ ചുമതല വഹിക്കുന്ന ADGP ശ്രീമതി PB സന്ധ്യ, IPSന് സ്വാഗതം. ഈ രാജ്ഭവനിലെ തന്നെ സുപ്രധാന ഉദ്യോഗസ്ഥനായ ശ്രീ ദേവേന്ദ്രകുമാർ ദോതാവത്. എൻ്റെ മരം എൻ്റെ ജീവൻ എന്ന പരിപാടി വിജയിക്കാൻ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരത്തെ പാലോടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പ്രവർത്തനങ്ങളാണ്. ആശംസാ പ്രസംഗത്തിനായി ഡോക്ടർ AG പാണ്ഡുരംഗനെ ക്ഷണിക്കുന്നു. His Excellency Justice P. Sadasivam and Governor of Kerala, Sri Madhavan, Chairman of the Asianet family, and other dignitaries, good evening to all of you. Indeed, I have a great pleasure to be here to receive this award from our Governor, who in fact flagged off this event on March 21st. This feat was achieved on the International Day of Forests celebration, and now we are receiving this award on the World Environment Day celebration. This is the most important. These two events are actually connected with each other, because in celebrating World Environment Day is a global platform for
creating awareness among all sections of society, the importance for protecting our environment. Because so far, in spite of all our space explorations, we could find out only the planet Earth is the only natural home for us. But at the same time, we have 7 billion dreams. To protect our 7 billion dreams, what we have to do? We have to care our Earth, share and wisely use our resources so that a better common future ensured for our future generation. With this, I conclude. Thank you very much, and I look forward to the great event. Thank you. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാർഗദർശിയായ ശ്രീ കെ മാധവനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഓണറബിൾ ഗവർണർ ഓഫ് കേരള ജസ്റ്റിസ് സദാശിവം ആൻഡ് അതർ ഡിഗ്നറ്ററീസ്, ടുഡേ 5th of June is the World Environmental Day. World Environmental Day is celebrated globally, maybe over 100 plus countries, with a mission to address the burning issues like global warming, climate change, pollution, and other related issues. This year, there is a lot of specific significance for this celebration, especially in the context of USA moving out of the Paris Agreement, and India decided to support Paris Agreement wholeheartedly and to see that all commitments and decisions of Paris Agreement is being implemented. The theme of this year's Environmental Day is connecting people to nature. In this context, AsianNet conducted a huge event, huge tree hug event on 21st of March, and we won the prestigious Guinness World Record. We all at AsianNet consider this as a great achievement, especially when you are in the business of gathering news and distributing the news and broadcasting the news, and it's not our prime objective. But we assure you that our interest is going to be beyond this thing, and where all possible, AsianNet will take a proactive role and see that all what we can contribute for the society and nation will be done in future as well. I once again express my special thanks to Honorable Governor of Kerala, Justice Sadashivam, for taking active role. As mentioned by my editor here, all what we asked him, he obliged without any hesitation at that could be one of the reasons for the events like this is getting the right attention and acceptance at all levels. Thank you, sir. Thank you so much. Also, I express my thanks to all who supported to make this event a big success. Thank you. Thank you so much. ഇനി ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഗവർണർക്ക് അത് സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഐ റിക്വസ്റ്റ് കെ മാധവൻ ടു ഹാൻഡ് ഓവർ ദ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ടു ഹോണറബിൾ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. ഒരുപക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലാവും നാം സാക്ഷ്യം വഹിക്കുക. ഒരു ഗവർണർക്ക് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഗിന്നസ് ലോക റെക്കോർഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആദരം കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് വിതരണം. ഇനി അടുത്തതായി ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഗവർണറിൽ നിന്നും ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർ രാധാകൃഷ്ണൻ എം ജി ഏറ്റുവാങ്ങുന്നു. സർട്ടിഫിക്കറ്റ് ഗവർണറിൽ നിന്നും ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങുന്നു. 4620 പേരുടെ സർട്ടിഫിക്കറ്റാണ് അവർ പങ്കെടുത്ത സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച അംഗീകാരമായി ഞങ്ങൾ കരുതുന്നു. ഇനി ഈ ചടങ്ങ് വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ മരം എൻ്റെ കേരളം എന്ന പദ്ധതി വിജയിപ്പിക്കാൻ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചത് പാലോട് ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഡയറക്ടർ ഡോക്ടർ എ ജി പാണ്ഡുരംഗൻ ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങുന്നു.
അടുത്തതായി ജനമൈത്രി പോലീസ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഏതാണ്ട് കാട്ടിനുള്ളിൽ നടന്ന ഒരു ചടങ്ങാണ്. അവിടെ പോലീസിൻ്റെ സഹായം വളരെ വലുതായിരുന്നു. അതിനെ നമ്മളെ സഹായിച്ചത് ജനമൈത്രി പോലീസാണ്. ഡോക്ടർ ബി സന്ധ്യ, എ ഡി ജി പിയെ ഗവർണറിൽ നിന്നും ജനമൈത്രി പോലീസിനുള്ള സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ് ഈ ചടങ്ങ് ഏറ്റവും ധന്യമാകുന്നത്. ഈ ലോക റെക്കോർഡ് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 4620 പേരെ പങ്കെടുപ്പിക്കാൻ. പാലോടെ ഓരോ ജനങ്ങൾക്കും ഓരോ വീട്ടിലും സുവചരിതനായ ആളാണ് വി കെ മധു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ആ സർട്ടിഫിക്കറ്റ് ശ്രീമാൻ വി കെ മധു ഏറ്റുവാങ്ങുന്നു. ഓണറബിൾ ഗവർണർ അഡ്രസ് ദ ഗ്യാദറിംഗ്. റിക്വസ്റ്റ്. ശ്രീ കെ മാധവൻ, വൈസ് ചെയർമാൻ ഏഷ്യാനെറ്റ് ന്യൂസ്. ഡോക്ടർ പാണ്ഡുരംഗൻ, ഡയറക്ടർ ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീ എം ജി രാധാകൃഷ്ണൻ, എഡിറ്റർ ഏഷ്യാനെറ്റ് ന്യൂസ്. ശ്രീ കെ മധു, പ്രസിഡൻ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് തിരുവനന്തപുരം. ശ്രീമതി ബി സന്ധ്യ ആൻഡ് ശ്രീ മനോജ് അബ്രഹാം. Other awardees, staff of the Asianet News, students, ellavarkkum ende namaskaram. I am extremely happy to present to Asianet News Network the Guinness certificate for the highest enrollment of people in the tree hug program. My tree, my life, that is endamaram enda jeevan. This word after this function, for information, I am using frequently, which was organized on March 21st, World Forest Day at Jawaharlal Nehru Tropical Botanical Garden and Research Institute, Palod. Though this program was organized by Asianet News, the Guinness honor was earned for Kerala and the people of the state. Protection of environment is a duty of every citizen, and our responsibility towards nature was reflected in the warmth with which over 4,620 people, including myself, hugged the trees in that program. Though an agency in the United States made an attempt to surpass this number, they could not come anywhere near it, proving that we Indians are much ahead in our love for nature. It was also a moment that proved the power of news medium in mobilizing people for relevant and just social causes. Personally, I am glad that I could lead this tree hug program and enjoy the pleasant surprise of receiving a certificate for participation from Guinness authorities. For information to the Asianet chairman and the news editor, in my house, which is situated in a very remote village, in the front room itself, I was keeping my certificate issued by, it is a notification issued by, signed by the President of India, appointing me as a judge of the High Court on 8/1/96. That is, everyone enters the house, they have to see that. Then thereafter, when I was transferred and appointed as a judge of the Punjab and Haryana High Court, another similar, that is called warrant of appointment, only the judges get that privilege. President has to himself sign. He cannot delegate anyone. So that certificate is also there. And the last one is the
judge of the Supreme Court, when I was elevated to Supreme Court, the president again issued another warrant that also I'm exhibiting in my drawing room, and I have to be proud in saying that when President of India appointed me as a 40th Chief Justice of India in the Supreme Court, that is a great moment for only the political leaders in Tamil Nadu aware that Tamil Nadu has to wait 60 years to get one man for that post. This is a message I received from former Chief Minister Madam Jayalalitha and former another Chief Minister Dr. Kalaniar. Both they mentioned, sir, we have to wait 60 years to get a person from this state to adorn. So that certificate is also there. So now I am going to put this next to that. Of course, for appointment of governor also, president issues notification. That is also, I am keeping it here. When I leave my tenure completion of my tenure, I have to take that and keep it in my village. So I'm happy, and it is good to see media in Kerala responding positively to social issues by mobilizing people and engaging as many organizations as possible in social causes. Why I am mentioning, the day when I assumed office as a first citizen of this state on 5th September 2014, from that day onwards, as a person hailing from judiciary, I won't sleep or I won't lie down on a daytime. So between 2 to 4, I prefer to watch all Malayalam channels. That may be the reason, and again 1 hour from 10 to 11. Of course, so many debates are also there, very interesting. By this, now I am able to understand Malayalam. That's why I requested our news editor, no need to mention in English. I am able to follow. The credit goes to all Malayalam news channels. 2 o'clock, starting with Asianet, and again, even I know the name of the news reader. In that way, I am following closely, because I like some of their pronunciation. Some of them are very fast. Likewise, and I'm able to see personally what is happening from Thiruvananthapuram to Kasaragod. I need not ask intelligence people or our police officers. Personally, I'm seeing every time. So one advantage for me. So I congratulate all the representatives of the government departments and other organizations who participated in the program. Why I am mentioning government department, on that function our present DGP Mr. Senkumar was present, or the Behra was present, yes, I noticed, which gave a good message to our society on the urgent need to protect our greenery. Today we celebrate World Environment Day. The concentration and participation only on Environment Day. At 10:30, I attended a very big gathering at Nishagandhi Stadium in Kanakunnu Palace along with the Forest Minister. And I congratulated the Minister for bringing 2,300 students in that stadium. So we need not, no need to highlight these two old people or persons busy with politics or money. These are, we have to teach, these are the youngsters, they must.